അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു. നമ്മൾ യു കെയിലെത്തി, നമ്മുടെ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, ഇതിൽ ചിലപ്പോൾ കൂടുതലുണ്ടാകാം, അങ്ങനെ പറയുന്ന കമ്പനികളിൽ വ്യത്യാസം ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതൊരു ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടാണ് വരുന്നതെന്നാണെങ്കിൽ, നമുക്കിവിടെ കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞൊരിതുണ്ട്. നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിലേക്ക് നമ്മൾ കരടക്കുന്നതൊക്കെ പോലെ ഇവിടെ കൗൺസിലിന് നമ്മൾ ടാക്സ് അടക്കണം. നമ്മുടെ നാട്ടിലെ പോലെ 10-15 രൂപയൊന്നുമല്ല, ഇവിടെ അത്യാവശ്യം നല്ല ടാക്സ് വരുന്നുണ്ട്. പക്ഷേ സ്റ്റുഡൻസ് ആണെന്നാണെങ്കിൽ ഈ കൗൺസിൽ ടാക്സിന് നമുക്ക് എക്സംഷൻ കിട്ടും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടത് ലെറ്റർ കിട്ടും. ആ ലെറ്റർ നമ്മൾ നമ്മുടെ ഏജൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഓണറിനോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൽ നിന്ന് ഒഴിവാക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓണർ ഒരു ലിങ്കാണ് അയച്ചു തന്നത്, നമ്മുടെ ലെക്സ്റ്റർ കൗൺസിലിൻ്റെ ഒരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്ക് വഴി നമ്മൾ കയറി ചെയ്തു, ഇതൊക്കെ അപ്ലോഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കൗൺസിലിൻ്റെ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയത്. ആ സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ, ഡിപ്പെൻഡൻസിൻ്റെ കേസ് അത് വേറെതാണ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വെള്ളം, നമ്മുടെ വെള്ളത്തിൻ്റെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു 7 Trend എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാട്ടർ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി വേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വേണം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ NI നമ്പർ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ സൈറ്റിൽ കയറി ഒരു ന്യൂ കസ്റ്റമറായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും എന്ന് മുതലാണോ നമ്മളിങ്ങോട്ട് മൂവ് ആയത് ആ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ബില്ല് നമുക്ക് വരും. ഇപ്പം ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഞങ്ങൾക്ക് വരുന്നത് 6 മാസത്തേക്ക് ഒരു 135 pounds ഞങ്ങൾക്ക് 6 മാസത്തേക്ക് വരുന്നത്. അത് വേണമെങ്കിൽ 1 time അടക്കാം, പിന്നെ അതേപോലെ മന്ത്ലി അടക്കാം, വീക്കിലി അടക്കാം, അങ്ങനെ ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൗൺസിൽ ടാക്സ് കഴിഞ്ഞു, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു, പിന്നെ നമ്മുടെ ഗ്യാസും ഇലക്ട്രിസിറ്റിയും. ഇവിടെ മെയിനായിട്ട് ഇയോൺ നെക്സ്റ്റ്, പിന്നെ അതേപോലെ ഒക്ടോപ്പസ്, പിന്നെ ഷെല്ല്, അങ്ങനെ കുറച്ച് എനർജി കമ്പനീസാണ് നമുക്കിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ യു കെയുടെ കാര്യത്തിലാണെങ്കിൽ 80% ഹൈക്ക് വരെ വന്നിട്ടുണ്ട് എനർജിയുടെ കാര്യത്തിൽ, പ്രൈസ് ബില്ലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് മിക്കവരും പുതിയ കസ്റ്റമേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മളവിടെ വെബ്സൈറ്റിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഷെല്ലെന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതാണ് നമ്മൾ കണക്ഷനാണ് എടുത്തിരിക്കുന്നത്, ഗ്യാസും അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും. സോ ഇത് രണ്ടിൻ്റെ ബില്ല് നമുക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ല എത്രയാണ് നമുക്കിതിൻ്റെ കാര്യങ്ങളെന്ന്. ഇതിപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ വേറൊരു കമ്പനിയുടെ എടുക്കണം എന്നാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് എക്സിക്യൂട്ടീവ് വിളിക്കും. അങ്ങനെയാണത് മൂവ് ഫോർവേഡ് ചെയ്യുന്നത്, എൻ്റെ ബില്ലും കാര്യങ്ങളും. നമുക്ക് എത്രയാണെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയാത്തത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ കാര്യമാണ് ഇൻ്റർനെറ്റ്. നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് മലയാളികളും പിന്നെ ഇന്ത്യക്കാരും അതുകൊണ്ട് അംബാനി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നെറ്റ് വരുന്നുണ്ട്. നമ്മളിവിടെ നാട്ടിൽ 1-2 GB നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കളയുന്നത്. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന സിമ്മിന് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 7 GB ഒരു മാസത്തേക്ക് 7 GB നെറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യും അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ ഈ സാധനം നമുക്ക് തികയാണ്ട് വരും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാര്യം ആണെങ്കിൽ നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മോൾസിലും പിന്നെ സിറ്റി സെൻറ്ററിലും ബസ്സിലും ഈ എല്ലായിടത്തും നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്. സോ നമുക്ക് അതങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നത് നല്ലത്. ഞങ്ങളിപ്പോൾ വെർജിൻ മീഡിയ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ചാർജ് വരുന്നത് 30 pounds മന്ത്ലി, പിന്നെ 15 pounds അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജ് ആയിട്ടാണ് വരുന്നത്. അത് എങ്ങനെ എടുക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി പറഞ്ഞാണ് 30 pounds അൺലിമിറ്റഡ് നെറ്റ്, 15 pounds ഒരു ഇൻസ്റ്റാളേഷൻ ചാർജായിട്ട് നമുക്ക് വരുന്നുണ്ട്. ടോട്ടൽ 45 pounds. അടുത്ത മാസത്തെ ബില്ല് നമുക്കത് വേണമെങ്കിൽ ഡയറക്റ്റ് ഡെബിറ്റ് ആണ്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പോകുന്ന രീതിയിൽ നമുക്ക് വെക്കാം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് തന്നെ പോകണം. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ഏകദേശം എനിക്കൊന്ന് 5 pounds 10 pounds മറ്റോ റീചാർജ് ചെയ്താൽ മതി, കാരണം നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ വന്നിട്ട് ഒരു മാസം ആകുന്നേ ഉള്ളൂ. ആ നമ്മുടെ പ്ലാൻ ഇപ്പോഴും സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാസം നമുക്ക് 5 or 10 pounds ചെയ്താൽ മതി. നമ്മൾ 3 families ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ 30 pounds ബില്ല് വരുന്നത്, നമ്മൾ ഒരാൾ ഒരു ഫാമിലി 10 pounds ഇട്ടാൽ മതി. അങ്ങനെ ആ കാര്യം നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും.